നമസ്കാരം. ഞാൻ റോസ്മേരി ആന്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഹൗ ടു പ്രാക്ടീസ് സെൽഫ് റെഗുലേഷൻ. നമുക്കൊരു വല്ലാത്തൊരു സ്ട്രെസ് അനുഭവപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാനസിക പിരിമുറുക്കം താങ്ങാൻ കഴിയാതെ പോകുമ്പോൾ, നമ്മൾ എങ്ങനെയാണ് ഒന്ന് സെൽഫ് റെഗുലേറ്റ് ചെയ്യേണ്ടത്? വെൻ യു ആർ ഫീലിംഗ് സ്ട്രെസ്ഡ്, നിങ്ങൾക്ക് ഒരു വല്ലാത്ത സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം താങ്ങാനാവാതെ അല്ലാതെ കഴിയാതെ കഷ്ടപ്പെടുന്നുണ്ടോ, എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രെസ്സിന് കാരണം എന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോളായിട്ടോ ഉള്ളതും നിങ്ങളുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ കൺട്രോളിൽ ഉള്ള, നിങ്ങളെ കൊണ്ടിട്ട് മാറ്റാൻ സാധിക്കും എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്ന് പ്ലാൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്ട്രെസ്സിനെ പ്രൊഡക്റ്റീവായിട്ട് ഒരു പ്രൊഡക്റ്റീവ് രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലേ? വെൻ യു ഫീൽ ഡൗൺ, നിങ്ങൾ വളരെ മൂഡ് ഔട്ടായിട്ടിരിക്കുന്ന ഒരു സമയത്ത് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കാതെ എന്തൊക്കെയായിരിക്കും ഈ ലോ മൂഡിന് പിന്നിലെ കാരണം എന്ന് സ്വയം ചിന്തിച്ചു നോക്കിയാലോ? നമ്മുടെ ഫീലിങ്സിനെ ഇഗ്നോർ ചെയ്യുന്നതിന് പകരം അത് നമ്മളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്കൊരു ആശ്വാസം ലഭിച്ചേക്കാം, അല്ലെ? പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെൻ യു ഫീൽ ഡൗൺ അല്ലെങ്കിൽ ഒരു ലോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയാറില്ല എന്തുകൊണ്ടിട്ടാണ് ഞാൻ ലോ ആയിട്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ആ കറൻറ്റ് മൂഡിനനുസരിച്ചിട്ട് പോവുകയാണ് പതിവ്. എന്തുകൊണ്ടിട്ടാണ്, വാട്ട് ഈസ് മേക്കിംഗ് യു ഫീൽ ലോ, ആ കാരണം നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. വെൻ യു ഡു നോട്ട് ഫീൽ ഗുഡ് ഇനഫ്, ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തൊരാളാണ്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് അവസാനിക്കും എന്ന് കരുതി നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല, അല്ലേ? നിങ്ങൾ ചെയ്ത ചെറിയ എഫേർട്സ് പോലും തിരിച്ചറിഞ്ഞ് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ സാധിച്ചാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ആളുകൾ ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറയുന്ന വ്യക്തികൾ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് എന്ന് തിരിച്ചറിയാറില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു പേപ്പറോ പെന്നോ എടുത്തിട്ട് ഒരു കാര്യങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്തത്, എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി, എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടിട്ട് മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നത് നമ്മുടെ ചെറിയ കാര്യ എഫേർട്സിനെ പോലും തിരിച്ചറിഞ്ഞ് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ഫീൽ നമ്മളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. വെൽ യു ഫീൽ ലോൺലി, നമ്മളോട് സംസാരിക്കാൻ ആരുമില്ല, ആർക്കും എന്നെ വേണ്ട എന്ന് പറഞ്ഞ് എല്ലാവരിൽ നിന്നും ഉൾവലിയാനുള്ള ടെൻഡൻസി നിങ്ങൾക്കുണ്ടോ? ബി പ്രോആക്റ്റീവ്. നമുക്ക് ആരോടെങ്കിലും സംസാരിക്കണം എന്ന് തോന്നിയാൽ നമ്മളുടെ ഒറ്റപ്പെടൽ ഒരു ശക്തിയായി നമുക്ക് മനസ്സിലാക്കി ആരെങ്കിലും തേടി വരും എന്ന് വെയിറ്റ് ചെയ്യാതെ ഫോൺ എടുത്ത് നിങ്ങൾക്കൊരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ നമ്മുടെ കസിൻസിനെയോ അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ വിളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു സ്ട്രെസ്സിലൂടെ പോകുമ്പോൾ ആ കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. മാനസിക പിരിമുറുക്കം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഇങ്ങനത്തെ സ്ട്രെസ്സുകൾ ഉണ്ടാകുമ്പോൾ ചെറിയ രീതിയിൽ ഒരു എഫേർട്ട് എടുക്കുന്നതിലൂടെ നമുക്ക് തന്നെ അത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.